ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു കലാസ് ഫുഡ് വേൾഡ്. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ റെസിപ്പിയാണിത്. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒത്തിരി കുക്കിംഗ് ഒക്കെ ചെയ്ത് ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് ഉണ്ടാക്കാവുന്ന സിമ്പിളായിട്ടുള്ള സ്നാക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളതുമാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ റെസിപ്പിയിലേക്ക് പോവാം. അതിനായിട്ട് ആദ്യം ഒരു ബൗളിൽ നമുക്ക് ഒരു കപ്പ് റവ എടുക്കുക, അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഏകദേശം ഒരു കാൽ കപ്പ് പഞ്ചസാര എടുക്കുക. നമ്മുടെ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് എടുത്താൽ മതി. ചെറിയൊരു ലൈറ്റായിട്ടുള്ള മധുരം മതി എന്നുണ്ടെങ്കിൽ ഇത്ര എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് കൈ വെച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ തേങ്ങയൊക്കെ നന്നായിട്ട് റവയ്ക്കകത്ത് കിടന്ന് നമ്മൾ കൈ വെച്ചൊന്ന് ഞെരടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ തേങ്ങയ്ക്കകത്തെ ഒരു ആ ഒരു വെറ്റ്നെസ് ഒക്കെ പുറത്തിറങ്ങുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാനിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച തേങ്ങയും റവയും പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ആഡ് ചെയ്ത് അത്യാവശ്യം നന്നായിട്ട് ആ നെയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നെയ്യ് കുറവാണെങ്കിൽ ഇടയ്ക്ക് നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും ഇളക്കി കൊടുക്കുക. അതൊരു മയം കുറവ് പോലെ നമുക്ക് തോന്നുന്നെങ്കിൽ മാത്രം കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക, കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 1/2 മുതൽ 1 കപ്പ് വരെ എന്നുള്ള രീതിയിൽ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു ജസ്റ്റ് നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന പരുവ ആകുന്ന പോലെ നന്നായിട്ട് ആ റവ കിടന്നൊന്ന് വെന്ത് വരണം. അതിനായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ വെള്ളം വേണമെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം, കുറവ് തോന്നുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ ഇതേപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിന് വേണം ഇതിനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നമുക്ക് കൈ വെച്ച് ഒരു ഉരുട്ടിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പരുവത്തിന് വേണം നമ്മളിതിനെ ആക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ടും പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിനാണ് ഇതിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ആറാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത് ആറി വന്നതിന് ശേഷം ഇതാ ഇതേപോലെ ഉരുട്ടി ഒരു സിംഗിൾ ബോളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കൈ വെച്ചിട്ട് ഇനിയിപ്പോൾ തൊടാനൊന്നും പ്രശ്നമില്ല, മറ്റേ നല്ല ചൂടായിരുന്നുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിനെ നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. കൈ വെച്ച് തന്നെ നന്നായിട്ട് ഉരുട്ടി ഒരു ബോളാക്കി എടുക്കുക, എന്നിട്ട് ഇതിനെ കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റ് ആക്കി എടുക്കുക, തീരെ കട്ടി കുറഞ്ഞു പോകരുത്. ഇനി ഒരു കുപ്പിയുടെ ചെറിയൊരു കുപ്പിയുടെ അടപ്പ് വല്ലതും എടുത്തിട്ട് ഒന്ന് ഷേപ്പിൽ ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. കുക്കി കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും ചെയ്യാം. ഞങ്ങളുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഈ ബോട്ടിൽ ക്യാപ്പ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നല്ലൊരു ഫൈൻ ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പിൽ തന്നെ അത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു ഷേപ്പോ എന്തെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നമ്മൾ ഫ്രൈ ചെയ്ത് ചെയ്യാനുള്ളതായത്. അപ്പോൾ ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ എല്ലാം നമ്മൾ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് സമയത്തെ ഒരു പണിയുണ്ട്, എന്നാലും നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ച് നമ്മുടെ എത്ര പെട്ടെന്ന് എടുക്കാമോ അത്രയും പെട്ടെന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക, സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണേലും യൂസ് ചെയ്യാം. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. ഏകദേശം നമ്മുടെ ഈ ഒരു പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഞങ്ങൾ ഏകദേശം ഒരു 5-6 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡൊന്ന് നന്നായിട്ട് കുക്കാകുമ്പോൾ തിരിച്ചിടുക. പ്രോപ്പറായിട്ട് കുക്കാവാതെ നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതങ്ങ് സെപ്പറേറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട് റവ ആയതുകൊണ്ട് തന്നെ.
അപ്പോൾ ഇത് നമ്മൾ മറ്റെന്ത് സാധനവും ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കത് പതിയെ കോരിയെടുക്കാം. ഇത് ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ്. പെട്ടെന്നൊരു സ്നാക്കൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, ഇന്ന് വൈകുന്നേരം ചായ കുടിക്കാനൊക്കെ ആയിട്ട് പെട്ടെന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും റെസിപ്പി നല്ലതാണ്, നല്ല ടേസ്റ്റിയാണ്, ലൈറ്റ് മധുരമേ ഉള്ളൂ. മധുരം കൂടുതൽ വേണ്ടവർക്ക് മധുരം കൂടുതലിടാം. അപ്പം എങ്ങനെയുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി ഈസി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.